ഞാനൊരു ഒന്നര വർഷം മേലെയായി ഞാനൊരു ഒരു ടൂർണമെൻറ്റിൽ കളിച്ചിട്ട് വലിയൊരു ഗ്യാപ്പ് വന്ന് ഇഞ്ചുറി സർജറി കഴിഞ്ഞ് വലിയൊരു ഗ്യാപ്പിന് ശേഷം ഞാൻ ഇപ്പോൾ ഒരു ടീമിന് ജോയിൻ ചെയ്യണേ. അപ്പോൾ ഒരു റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും എനിക്ക് ഏറ്റവും കംഫർട്ടായ ഒരു ക്ലബിലും ഏറ്റവും അറിയുന്ന ഒരു കോച്ച് അറിയുന്ന പ്ലേയേഴ്സിൻ്റെ കൂടെ വേണമെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കേരള യുണൈറ്റഡിൽ എത്തിയത്. ഇതിലെ കുറേ കാരണങ്ങൾ, ഒന്ന് കോച്ച്, പിന്നെ എനിക്ക് അറിയുന്ന പ്ലേയേഴ്സാണ്, പിന്നെ ഒരു ടൂർണമെൻറ്റ് കളിക്കുമ്പോൾ ഒന്നുകൂടി നമുക്കൊരു റീസ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ ആദ്യം തൊട്ട് ഒന്ന് കളിച്ചു വരുന്നുള്ള രീതിയിൽ ടൂർണമെൻറ്റ് ആദ്യം പങ്കെടുക്കുന്ന രീതിയിലാണ് കേരള യുണൈറ്റഡിൽ എത്തി. കെ പി എൽ സെക്കൻഡ് ഡിവിഷൻ കിട്ടിച്ച സെക്കൻഡ് ഡിവിഷൻ കളിക്കാനുള്ള ബേസിലാണ് ഞാൻ കേരള യുണൈറ്റഡിൽ ജോയിൻ ചെയ്തത്. നമ്മുടെ നാടിൻ്റെ വീടിൻ്റെ അടുത്താണ് ഇവിടുന്ന് കുറച്ചുള്ള വീട്ടിൽ. അപ്പോൾ നാട്ടിൽ കളിക്കാൻ പറയുമ്പോൾ ഒരു അതെപ്പോഴും ഒരു വേറെ ഫീലാണ്. അങ്ങനത്തെ ഒരു അടിസ്ഥാനത്തിലാണ് കേരള യുണൈറ്റഡിൽ എത്തിയത്. അപ്പോൾ അപ്പോൾ ഷെഫീൽഡ് ഈ ക്ലബിനെ ഏറ്റെടുത്തത് നല്ലതാണ്. എന്തുകൊണ്ടും കാരണം നമ്മുടെ നാട്ടിലൊന്നും അത് ക്ലബ്ബുകൾ കുറവാണ്. ഇപ്പോൾ ഗോകുലം അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് എന്നല്ലാതെ വേറെ ക്ലബ്ബ് നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ ഇങ്ങനത്തെ ഓരോ പുറത്തുനിന്ന് ഒരു ക്ലബ്ബ് വന്ന് ഇവിടെ നാട്ടിലെ ക്ലബ്ബിനെ ഏറ്റെടുത്ത് ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കിട്ടും നമ്മുടെ നാട്ടിലെ കളിക്കാർക്ക്. ഇപ്പോൾ ഇതിൽ തന്നെ ആയാലും കൂടുതലും മലയാളീസാണ് ഉള്ളത്, പുറത്തുനിന്ന് വളരെ കുറവ് ആൾക്കാർ. അപ്പം മലയാളീസിന് ഒരുപാട് ആൾക്കാർക്ക് ചാൻസ് ആണ് ഇപ്പോൾ ഇതിന്ന് ഐ എസ് എൽ അല്ല ഐ ലീഗ് കളിക്കാൻ, അല്ലെങ്കിൽ തുടർന്ന് ഈ ക്ലബ്ബിൽ തന്നെ തുടർന്ന് പോകാനാണ് ഒരുപാട് ഓപ്ഷൻസ് നമ്മളെ ഒരു ക്ലബ്ബ് തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടുകയാണ്. അപ്പം പുറത്തുനിന്ന് പ്രീമിയർ ലീഗ് ക്ലബ്ബ് വന്ന് എടുക്കുമ്പോൾ അപ്പോൾ അതിൻ്റെതായൊരു ക്വാളിറ്റി ആ ക്ലബിനും മാനേജ്മെൻറ്റും പ്രാക്ടീസിനൊക്കെ എല്ലാവരുത്തരും പ്രൊഫഷണലിസം ഉണ്ടാവും. അപ്പോൾ നല്ലതാണ്. ഇനിയും ഒരുപാട് ക്ലബ്ബുകൾ വന്ന് ഇതുപോലെ ഏറ്റെടുക്കാൻ വെച്ചാൽ നല്ലതാണ്. നമ്മൾ നാട്ടിലെ കളിക്കാർക്ക് ഏറ്റവും നല്ലതാണ്.